ഹലോ ഹലോ എന്താ നിന്റെ ഉദ്ദേശം? ഏ ഇതിപ്പോ മാസം ഒന്നായി നീ ഇങ്ങനെ മുള്ളും മണിയും വെച്ചൊക്കെ സംസാരിക്കുന്നത്. എന്താ കാര്യം വെച്ചാ നീ അത് പറ. ഏ ഇല്ല, ഞാൻ എല്ലാരോടും വിളിച്ചു പറയാൻ. അയ്യോ, താനായിട്ട് ബുദ്ധിമുട്ടണ്ട, അതൊക്കെ ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞോളാം. സമയമായിക്കോട്ടെ, അതുവരെ ഉള്ളു. തൻ്റെ ഈ നല്ലവനായ മുഖംമൂടി വലിച്ചു കീറിഞ്ഞ് തൻ്റെ യഥാർത്ഥ മുഖം കാണിച്ചു കൊടുക്കും ഞാൻ എല്ലാവർക്കും. നിർത്ത്. നിനക്ക് ഇഷ്ടമില്ലായിരുന്നു കല്യാണത്തിന് സമ്മതിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം വല്ലയിടത്തും പോയി കിടന്നിട്ട് ഫോണും വിളിക്കുന്നില്ല, കാര്യം എന്താ പറയുന്നില്ല. ഞാൻ തരും മനുഷ്യനല്ലേ, നീ കാര്യം നാളെ പൊട്ടനാക്കണോ? നീ എനിക്ക് കാര്യം അറിഞ്ഞേ പറ്റൂ. പറ ജ്യോതി, എന്താ കാര്യം? ഓ, തനിക്ക് ഒന്നും അറിയില്ല അല്ലേ. തനിക്ക് മീരയെ ഓർമ്മയുണ്ടോ? മീരയോ? ഏത് മീരയാണ് ജ്യോതി? സെന്റ് മേരീസിൽ തന്റെ കൂടെ പഠിച്ച മീരയെ തനിക്ക് ഓർമ്മയില്ല അല്ലേ? ഇപ്പൊ ഓർമ്മ വന്നോ തനിക്ക്? അവൾ എന്റെ ബാച്ചില് എന്നോട് പഠിച്ച. എന്താ അവക്കിപ്പ? എന്താ അവളുടെ കാര്യം? ഇപ്പൊ പറയേണ്ട കാര്യം എന്താ ജ്യോതി? നീ കാര്യം പറ എന്താന്ന്. അതെന്നെ ബാധിക്കുന്ന വിഷയമാണ്. സ്നേഹം നടിച്ച് കൂടെ കൊണ്ടു നടന്നിട്ട് ഒടുക്ക അവളെ ഉപേക്ഷിച്ച് അല്ലേ? എടോ, താൻ എന്തൊക്കെയായി പറയുന്നേ? മീര അവളെന്നോട് പഠിച്ച. അവള് അവരുടെ പേരൻസ് ഒക്കെ വിദേശത്തല്ലേ? അവളപ്പോ പഠിത്തം കഴിഞ്ഞ് അങ്ങോട്ട് പോയില്ലേ? ആ, എനിക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അല്ല, അത് നമുക്കിടയിൽ ഇപ്പൊ ചർച്ചയാക്കേണ്ട വിഷയം എന്താണ്? പാവം, ചതിക്കപ്പെട്ടതാന്നറിഞ്ഞ ആ നിമിഷം അവൾ അവളുടെ ജീവൻ ഒടുക്കി. ജ്യോതി, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? മതി, നിർത്ത്. ഇതിനൊക്കെ താൻ ഉത്തരം പറയേണ്ടി വരും. ഞാനിപ്പോ ഉള്ളത് മീരയുടെ വീട്ടിലാണ്. യു കെയിലേക്ക് വരാൻ എല്ലാ ഹെൽപ്പും ചെയ്തു തന്നത് മീരയുടെ അമ്മയാണ്. എനിക്കെന്താ താൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. കുറച്ച് തെളിവ് കൂടി എനിക്ക് കിട്ടാനുണ്ട്. അത് കഴിഞ്ഞ തന്നെ തന്നെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ജ്യോതി, ഞാൻ തന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്തിനാണെന്നറിയോ? തന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും എന്റെ മീരയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. ഞാൻ പറയുന്ന നീ കേക്ക്. നീ എന്തൊക്കെയായി വിളിച്ച്?